ഹലോ ഗൈസ്, വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാം അച്ഛന്മാർക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം ഗപ്പി ലൈഫിൻ്റെ പുതിയ ഒരു ഗപ്പി ബ്രൈഡും ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗപ്പി ലൈഫിൻ്റെ പുതിയ എപ്പിസോഡാണ്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഒരു സിംഗിൾ കളറാണെന്ന് വേണമെങ്കിൽ പറയാം, ഒറ്റ കളറാണ്. ആൾ സ്വർണം പൂശിയ പോലെ തന്നെ ഫുൾ ഗോൾഡാണ് നമ്മുടെ ഇന്നത്തെ ഗപ്പി ബ്രീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗപ്പി ബ്രീഡിന്റെ തുടക്കത്തിന് വെള്ളിയാണോ വാക്കുകളൊന്നും വരുന്നില്ലല്ലോ. ഗപ്പി ബ്രീഡിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ കളറിനെ കുറിച്ച് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഫുൾ ഗോൾഡ് ആണെന്നുള്ള സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത്യാവശ്യം കാണാൻ രസമുള്ള, അത്യാവശ്യം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന, ബിഗിനേഴ്സിനാണെങ്കിലും ഒക്കെ പ്രോ ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. അപ്പൊ ബ്രീഡിന്റെ ഡിസൈനിലേക്ക് നേരെ കടന്നാലോ, നേരെ പോവാം. പറയുന്ന കാറ്റഗറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്നാ പോലും ചില ആൾക്കാരല്ലോ. ആ ചില പൊതുവെ എന്താണെന്നറിയോ, ഫുൾ ഗോൾഡിന്റെ കാറ്റഗറിയിൽ എന്താറിയോ, അവർക്ക് ആ ഒരു വാല് ആ ലിമിറ്റഡ് ആണ്, അത്രേ ഉള്ളൂ, അതിൽ കൂടില്ല. ആ അപ്പൊ അതുകൊണ്ട് വലിയ പോരായ്മയായിട്ട് തോന്നുന്നു. ഇത് ശരിയാവില്ല കേട്ടോ, ഈ ചെങ്ങൈ ശരിയാവില്ല. പറഞ്ഞ് അവസരം ഫുള്ള് ഉണ്ടായി പോയി പോകുന്നുണ്ട്. ഓക്കെ പോട്ടെ. അപ്പൊ ഇതിനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, പബ്ലിക്കിന്റെ ഇടയിൽ വലിയ പ്രശസ്തി കിട്ടാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞത്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാലാണ് സാധാരണ ആൾക്കാർക്ക് ഭയങ്കര വാലുള്ള മീനിനൊക്കെ ആണല്ലോ ഇഷ്ടം. അപ്പം പക്ഷേ ഫുൾ ഗോൾഡിനെ പറയുമ്പം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഗോൾഡ് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണല്ലോ, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ബോഡി ഫുള്ളി ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഫിഷാണിത്. അതേപോലെ തന്നെ അവരുടെ ടെയിലും ഫുള്ളി ഒരു ഗോൾഡൻ കളർ മൊത്തത്തിൽ കിടക്കുന്ന ഒരു ഫിഷാണ്. പ്ലസ് അവർക്ക് എന്തുണ്ടാവും, നല്ല രീതിയിലൊരു ഫിന്നും. എക്സ്ട്രാ നമുക്കിതിൽ ഒന്നും പറയാനില്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗോൾഡ് വെതറിയ പോലെയാണ് അവരുടെ. അതെ, ചെറിയ ലൈറ്റ് ആയിട്ട് ഒരു വൈറ്റിഷ് കളർ കൂടി ഉണ്ടാവും കേട്ടോ, ചെറിയൊരു വൈറ്റിഷ് കളർ അവരുടെ ബോഡിയിൽ നമുക്ക് ഇങ്ങനെ കാണാം. ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ അതും ലൈറ്റ് നന്നായിട്ട് അടിക്കും തോറും അവർക്ക് എന്താണ് ആ ഒരു കളർ നമുക്ക് വ്യക്തമാവും. ഒരു അല്ല, ഒരു ചെറിയൊരു വൈറ്റിഷ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവും, അത് ഉള്ളതാണ്. പിന്നെ ആ ക്വാളിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് യെല്ലോയിഷ് കൂടി കൂടി വരും. നമ്മുടെ അടുത്തുള്ളത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മളുള്ളത് എന്ന് വെച്ചാൽ ഒരു മീഡിയം ക്വാളിറ്റിയാണ് എന്ന് വെച്ചാൽ, മീഡിയം എന്നല്ല, കുറച്ചുകൂടി നല്ലൊരു അപ്പർ മീഡിയം ക്വാളിറ്റിയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റി എങ്കിലും ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ ഇതിനും മേലോട്ടുള്ള ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. കാരണം നമ്മുടെ അടുത്തുള്ളതിനേക്കാളും താഴെ ആവരുത് നിങ്ങൾ. നിങ്ങൾ നമ്മളെക്കാളും മുകളിലായിരിക്കണം എപ്പോഴും. നല്ല നല്ല ബ്രീഡേഴ്സ് ഉണ്ടാവട്ടെ, നല്ല നല്ല ഗപ്പി ലവേഴ്സ് ഉണ്ടാവട്ടെ. അല്ലേ, ഞാനിനി ഗപ്പി ബ്രീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലെന്ന് പറയണ്ട. അപ്പൊ ഈ ഒരു ഗപ്പിന്റെ ഫീമെയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഫീമെയിലിനെ പോലെയല്ല ഇവരെ കാണാൻ, മെയിലുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുള്ള ഒരു ഫീമെയിൽ ആണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. മറ്റേന്ന് പറഞ്ഞാൽ സാധാരണ ഗപ്പീസ് എന്ന് പറഞ്ഞാല് തലേന്ന് നമ്മൾ ഇന്നലെ വരെ പരിചയപ്പെടുത്തിയ ഗപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഗപ്പി ആയിരിക്കുമ്പം അതിന്റെ ടെയില് മാത്രം മെയിലിന്റെ പ്രിന്റുമായിട്ട്, ആ അല്ലെങ്കിൽ ആ ബ്രീഡിന്റെ ആ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട പ്രിന്റുള്ള ഒരു ഫീമെയിൽ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഫീമെയിൽ നേരെ തിരിച്ചാണ്. നേരെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിലൊക്കെയാണ്, പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിലിന്റെ ഒരു ട്വിൻ ആണെന്നൊക്കെ. അതിന്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ ഓൾറെഡി അത് മെൻഷൻ ചെയ്ത പോലെ തന്നെ മെയിലിന് ടെയില് കുറവാ, പ്ലസ് സെയിം ടെയില് തന്നെയാണ് ഫീമെയിലിനുള്ളത്. അപ്പൊ രണ്ടുപേരും ഏകദേശം ഈക്വലി കാണുന്ന ഒരു, അതെ അതെ, ആ ഒരു ഫീല് നമുക്ക് വരുന്ന അതുകൊണ്ടാണ്. മറ്റേത് എല്ലാ ഫിഷിനും മെയിലിന് ഭയങ്കര വാലല്ലേ, ഈ ഒരു ഫീമെയിലിന്റെ കേസിൽ വരുമ്പം സെയിം ആണ്. ശരിക്കും മെയിലിന് ആ ടെയില് കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല്. അതെ 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 അതെ, അതുകൊണ്ടാണ് ആ ഒരു. പിന്നെ ഐസ് ഒക്കെ ബ്ലാക്ക് തന്നെയാണ്, ബ്ലാക്ക് ഐ ആണ്. അപ്പം വേറെ കാര്യങ്ങളായിട്ട് കൂടുതലായിട്ട് ഇവരിൽ സൂചിപ്പിക്കാനൊന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് കഴിഞ്ഞ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആർടിമിയ നമുക്ക് ഒരു കിട്ടിയ ഒരു ക്വസ്റ്റ്യനാണ്, എനിക്കൊരു സംശയമൊക്കെയുണ്ട്. ഇവർക്ക് നമുക്ക് ആർടിമിയ ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ, നമുക്ക് ആർടിമിയ എത്ര കാലം വരെ നമുക്ക് കൊടുക്കാം? ആർടിമിയ ഫുഡിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ല. ഇത്ര കാലമേ കൊടുക്കാവൂ എന്നില്ല, പക്ഷെ ഇത്ര കാലം മുതൽ കൊടുക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഏകദേശം അവരൊരു ഗപ്പീൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഒരു 7 ദിവസം 8 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതൽ നമുക്ക് ആർടിമിയ കൊടുക്കാം. പ്ലസ് സ്റ്റാർട്ടിംഗ് തൊട്ടേ കൊടുക്കാം, കാരണം ഗപ്പിക്കൊക്കെ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്. ആർടിമിയ പൊതുവേ നമ്മൾ ബെറ്റേഴ്സ് ഫൈറ്ററിനാണല്ലോ കൊടുക്കുക, കാരണം അവരുടെ വളർച്ച കുറവും കൊണ്ട്. അപ്പം ഈ ഒരു ഗപ്പീൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ടേ കൊടുക്കാം. പൊതുവേ എല്ലാവരും അവരെ ഒരു നോർമൽ ഒരു ഒരു ജുവനൈൽ സൈസിൻ്റെ, അതായത് ഒരു 1.5 മാസം പ്രായമാവുന്നത് വരെ കൊടുക്കുന്നവരുണ്ട്. അതല്ലാണ്ട് ഡെയിലി ഫീഡ് ചെയ്യുന്നവരുണ്ട്. മീൻസ് ഈ ഒരു പ്രായത്തിലും ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട് അത് ഫീഡ് ചെയ്യുന്നവരുണ്ട്. അതിന് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര പ്രായം മുതൽ കൊടുക്കാന്ന് പറയുമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ നമ്മള് പാരന്റ് സ്റ്റോക്ക് നിലനിർത്തുന്നിടത്തോളം കാലം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ. അപ്പൊ ആർടിമിയെ കുറിച്ച്
ഇങ്ങനെ ഒരു ഡൗട്ട് അറിയാവുന്നവർ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ഈ ഗപ്പിയെ കുറിച്ച് പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ സാധാരണ പ്രോ ആയിട്ടുള്ള നല്ല നല്ല ബ്രീഡേഴ്സിനെ അതെ, ഒരുപാട് പേര് അത് പറയുന്നേ, കാരണം അവർക്ക് ചോദിക്കാൻ മടിയാ. പ്രസന്റ് ഒരുപാട് പേരോട് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരോടൊക്കെ ചെറിയ ചെറിയ സംശയങ്ങള്, ഈവൻ ഒരു മെയിലിനെ ഫീമെയിലിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പേഴ്സണലി. അപ്പൊ അവർക്ക് അത് പബ്ലിക്കായിട്ട് ചോദിക്കാൻ മടിയാ. അങ്ങനെയുള്ളവരെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിത് മുഴുവൻ. നമ്മുടെ മച്ചാമാരെയൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാലോ. ആദ്യമായിട്ടല്ലേ ഞാനിപ്പോ ഈ ഒരു സത്യം പറഞ്ഞ ഇവിടെയൊക്കെ വന്ന് ഇതുപോലെ ബ്രീഡേഴ്സിന് അടുത്തൊക്കെ പോയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് നല്ല നന്നായിട്ട് ഈ ഗപ്പിയെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഈ ഒരു സീരീസിൽ പുതുമയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെയാണ് അറിയുന്നത്, നമ്മൾ ഇതൊക്കെയാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. നമ്മളെ ചെറിയ ആൾക്കാർക്കൊക്കെ ഇത് പഠിക്കാനും പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുകയും ചെയ്യും. െന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയാണ് ഫുൾ ഗോൾഡ് ഉണ്ടാകുക. ഗോൾഡ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ തരിക. അത് നമ്മൾ ഏകദേശം ഇപ്പൊ തന്നെ തന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ നേരെ ഫുഡിന്റെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഫുഡിന്റെ പറയാനുണ്ട്? എല്ലോ ഇല്ലേ, ഫുഡ് മാറിയാ തീർന്ന് എല്ലാം എല്ലാം കൂടി നമ്മുടെ ഫുൾ റേറ്റ് ആയി പോകും. അതെ അതെ. അപ്പൊ നമ്മള് ഫുഡില് അതെ ഫുഡില് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കൊടുക്കാം? പക്ഷെ ചെമ്മീന്റെ ഒരു എസെൻസോ അങ്ങനെയുള്ള അതിന്റെ ഒരു കണ്ടന്റ് ഉള്ള നമുക്ക് ഫുഡുകളൊന്നും കൊടുക്കാൻ പറ്റില്ല. ഫുഡ് പാക്കറ്റ് ബാക്കിൽ നോക്കിയാൽ നമുക്ക് അതിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെമ്മീന്റെ എസെൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്. നിങ്ങളുടെ ഏത് ഫുഡാണോ വാങ്ങുന്നത് ആ ബ്രാൻഡ് ഏതിലാണോ അത് തിരിച്ചു നോക്കുക. അതിന്റെ എല്ലാ കണ്ടൻസ് അതിൽ ഉള്ളതെല്ലാം നമുക്ക് അതിൽ കാണാം. അപ്പൊ എന്താ ചെയ്യാ, അതിൽ ചെമ്മീന്റെ സ്ട്രിമ്പിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, അതുണ്ടെങ്കിൽ നേരെ അത് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ബ്രീഡുകളെ നമുക്ക് അടുത്ത ഫുഡിൽ ചൂസ് ചെയ്യാം. അല്ലാതെ ഒരുപാട് ഫുഡ് ഉണ്ടല്ലോ, നമുക്ക് അത് തന്നെ കൊടുക്കണം എന്നില്ലല്ലോ. ആ ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നന്നായിട്ട് തന്നെ ഇവരെ വളർത്തിയെടുക്കാം. അത്യാവശ്യം നല്ല മാർക്കറ്റിൽ നല്ല കളർഫുൾ ആയിട്ട് വിറ്റ് പോകാൻ പറ്റുന്ന ഒരു ബ്രീഡ് തന്നെയാണ്. ഇനി നേരെ വില വിവരത്തിലേക്ക് കടന്നാലോ? എന്നാൽ വില വിവരങ്ങൾ എങ്ങനെയാണ് സാർ, ഒന്ന് പറഞ്ഞോളൂ സാർ. പോയി കയ്യിന്ന് പോയി പറഞ്ഞിട്ട് എന്റെ അമ്മ ഒടുക്കത്തെ എനർജിയാണ് കേട്ടോ, വേറെ ലെവൽ എനർജിയാണ്. പറഞ്ഞു നന്നായിട്ട്. അപ്പൊ ഫുൾ ഗോൾഡിന്റെ കേസിൽ നമുക്ക് ഏകദേശം ഇവരെ ഒരു 200-250 രൂപയ്ക്കൊക്കെ ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു പക്ക ഒരു ഏറ്റവും കുറവ് ലെവലിൽ നമുക്ക് ഇവരെ കിട്ടും. പ്ലസ് അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ക്വാളിറ്റി ഒക്കെ ആകുമ്പോൾ ഒരു 300-350-400 ആ ഒരു റേഞ്ചൊക്കെ 500-600 മീൻസ് നമുക്ക് ഇന്നത് എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ ഫാമിലും ഓരോ റേറ്റ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലൊക്കെ ആയിട്ടായിരിക്കും ഒരു മെയിൻ ഇപ്പൊ കേട്ടോ നിലവിലുള്ളത്. ഇനി പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൂടിയാലോ. പിന്നെ പ്ലസ് ഒരു ഒരു നല്ല അത്യാവശ്യം നല്ല ബ്രീഡൊക്കെയാണ് ഫുൾ ഗോൾഡിൻ്റെ എങ്കിൽ ഒരു എന്താ പറയുക 800-900 അത് ആ റേഞ്ച് വരുന്ന കാരണം നമ്മൾ ഫസ്റ്റ് മുതലേ പറഞ്ഞു തന്നെയാണ്. അധികം ആൾക്കാർ ഇവരെ വലിയ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടോ അങ്ങനെ അധികം ആൾക്കാർ നോക്കുന്നില്ല. കാരണം നമ്മുടെ പബ്ലിക്കിന് അധികം ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷേ എന്താ പറയുക, ഇപ്പൊ കഴിഞ്ഞ് ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ വീണ്ടും ഭയങ്കര മാർക്കറ്റ് വരുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഈ ഐറ്റം. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു ഗപ്പിന്റെ കേസ് അതാ കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഈ ബ്രീഡ് നന്നല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കരുത്. ചിലപ്പോൾ ഒരു മാസത്തിൽ അവരെ ഒരാളും തിരിഞ്ഞോക്കില്ല, പിറ്റത്തെ മാസം അവരെ മാത്രം മതിയാവും. അങ്ങനെയാണ് ഇവരുടെ ഒരു മാർക്കറ്റ് ഉണ്ടാവുക. അങ്ങനെ ഒരു കാര്യം കേട്ടോ, ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന വിലയൊന്നും അല്ല, ചിലപ്പോൾ ഈ വിലയൊക്കെ നേരെ ഡബിൾ ആയെന്നൊക്കെ വരാം. ട്രെൻഡ് അനുസരിച്ച് മാറുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള ഏകദേശം വിലയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ചിലപ്പോ ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയ സമയത്ത് വില മാറി പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കൊക്കെ പോയിട്ടുള്ള സംഭവം ബ്രീഡുകളൊക്കെ നമ്മൾ ഒന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലേക്കൊക്കെ ചിലതിന്റെ വില പോയിട്ടുണ്ട്. അപ്പം ഗപ്പി എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമാവില്ല. ഗപ്പി ബ്രീഡിംഗിലേക്ക് വരുന്നത് ഒരിക്കലും നഷ്ടമാവില്ല. എന്താ പറയാ, മറ്റ് മേഖലകളെ വെച്ച് നോക്കുമ്പോൾ ഗപ്പി ബ്രീഡിംഗ് അത്യാവശ്യം നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല ക്വാളിറ്റി വെച്ച് നല്ല രൂപത്തിൽ ഇത് ചെയ്തെടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നേരെ ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇന്നത്തെ നമ്മൾ തീർക്കുകയാണ്. കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ പോയി സമയം ഞങ്ങള്.
ഫുൾ ഫുഡ് അടിക്കാൻ പോവാ, അത് കഴിഞ്ഞ് ഒന്നും സംസാരിക്കാനില്ല, നേരെ ഞങ്ങൾ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമിതയുടെ ട്രീറ്റ് ആണ്, നമിത എനിക്ക് ഗംഭീര ഫുഡൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഞങ്ങൾ തീർക്കുന്നില്ല, ഇപ്പൊ ഞങ്ങൾ കുറച്ചുനേരം കൂടി സംസാരിക്കും. വില വിവരങ്ങൾ എന്തായാലും നല്ല ഗപ്പീസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തായാലും നമ്മുടെ ചാനൽ വിക്കീസ് ഗ്രീനി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ നമിതയുടെ ചാനലായ മൈ വൈൽഡ് ഫാം വയനാട് എന്നുള്ള ചാനൽ, അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കമന്റ് സെഷനിൽ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമന്റിൽ ഇടുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി ലൈക്കും കമന്റും ഒക്കെ കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ പരമാവധി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമസ്കാരം.